തൊട്ടപ്പുറത്തെ മോർച്ചറിയിൽ ചേതനേറ്റ ശരീരം, കണ്ണീര് കലർന്ന പാതയവുമായി പതിവ് മുടക്കാതെ പ്രവർത്തകർ. നേതാവിനെ കൊലപ്പെടുത്തിയ വേദനയ്ക്കിടയിലും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പൊതിച്ചോറ് മുടക്കാതെ ചൊവ്വന്നൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഡിവൈഎഫ്ഐ ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയും സിപിഎം പുതുശ്ശേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറിയുമായ പൊതിച്ചോറ് വിതരണത്തിനും രക്തദാനത്തിനും നേതൃത്വം നൽകിയിരുന്ന പി യു സനൂപിന്റെ ചേതനയേറ്റ ശരീരം തൊട്ടപ്പുറത്തുള്ള മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുമ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറ് വിതരണവും രക്തദാനവും നടത്തിയത്. കൊലപാതകത്തിന്റെ വേദനകൾക്കിടയിലും സംഘടനയേൽപ്പിച്ച ഉത്തരവാദിത്വവും ഭക്ഷണം കാത്തിരിക്കുന്നവരുടെ നിസ്സഹായതയും മനസ്സിലാക്കിയാണ് ഭക്ഷണ പൊതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിതരണം ചെയ്തത്. സനൂപിന്റെ തട്ടകമായ പുതുശ്ശേരി കോളനിയിൽ നിന്നും രാവിലെ 10:30 ഭക്ഷണ പൊതികളുമായുള്ള വാഹനങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് യാത്ര തിരിച്ചത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 2000 പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയും 47 രക്തം ദാനം ചെയ്യുകയും ചെയ്തു. സനൂപിന്റെ അവസാന പ്രവർത്തനം പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ടായിരുന്നുവെന്നും ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും സനൂപിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ പ്രവർത്തകർ മുന്നോട്ടിറങ്ങിയെന്നും ഡിവൈഎഫ്ഐ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി കെ ഡി പ്രവീൺ പറഞ്ഞു. ഭക്ഷണ വിതരണത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾക്കിടയിലാണ് ക്രിമിനൽ സംഘം സനൂപിനെ കൊലപ്പെടുത്തിയതെന്നും പ്രവീൺ പറയുകയുണ്ടായി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ടോടെ ചെറുതുരുത്തി ശാന്തിധീര ശ്മശാനത്തിൽ സംസ്കരിച്ചു. കക്ഷിരാഷ്ട്രീയത്തിനുപരി പുതുശ്ശേരി കോളനിയിലെ കുടുംബങ്ങളുടെ സഹായിയായിരുന്ന യുവാവിനെ കൊന്നൊടുക്കിയ ഞെട്ടലിൽ നിന്ന് കോളനിവാസികളും ഇനിയും മോചിതരായിട്ടില്ല. അച്ഛൻ ഉണ്ണിയെയും അമ്മ സതിയെയും ചെറുപ്പത്തിൽ നഷ്ടമായ സനൂപിനെ വല്യമ്മ വിലാസിനെയാണ് വളർത്തിയത്. വിലാസിനിയുടെ മക്കളോടൊപ്പമായിരുന്നു സനൂപിന്റെ താമസം. അച്ഛൻ ഉപേക്ഷിച്ചു പോയ അമ്മ 2 പ്രസവത്തിനിടെ മരിച്ചതോടെ 2 സനൂപ് കോളനിവാസികളുടെ സ്വന്തം മകനാവുകയായിരുന്നു. ഞായറാഴ്ച രാത്രി പുതുതായി നിർമ്മിച്ച പുതുശ്ശേരി കോളനിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂട്ടുകാരോടൊത്ത് ക്രിക്കറ്റ് കളി കണ്ടിരുന്ന സനൂപ് സുഹൃത്തായ വിപിനുമൊന്നിച്ച് ബൈക്കിൽ പോയത് കണ്ടവർ പിന്നീട് അറിയുന്നത് മരണവാർത്തയാണ്. 20 വയസ്സിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയായ സനൂപ് 2 ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ ചൊവ്വന്നൂർ വില്ലേജ് മേഖലാ ജോയിന്റ് സെക്രട്ടറിയായ സനൂപ് ഞായറാഴ്ച വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം ശേഖരിക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിലായിരുന്നു. കൊലപാതകം ബൈക്ക് ഓടിച്ചതിനെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണെന്ന് പോലീസ് പറയുകയുണ്ടായി. പ്രദേശവാസിയായ നന്ദന്റെ നേതൃത്വത്തിലുള്ള 8 സംഘമാണ് സനൂപിനെ കുത്തിയതെന്നും മൊഴിയുണ്ടെന്നും 4 തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു.